എല്ലാവർക്കും നമസ്കാരം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു സംഭവം പറഞ്ഞു തരാം ഷാരത്ത് പന്തലുയർന്നു ദഹണ്ഡത്തിൽ പേരുകേട്ട തിരുവില്ലാമല കുപ്പുസ്വാമിയുടെ നേതൃത്വത്തിലാണ് സദ്യക്കുള്ള വട്ടമൊരുക്കുന്നത് ഇരവി ചാക്യാർ പറഞ്ഞത് ഏറെക്കുറെ ശരി തന്നെയാണ് ഒരർത്ഥത്തിൽ ഇതിനെ കല്യാണമെന്ന് പറയാനാവില്ല എങ്കിലും നാലുകൂട്ടം കറിയോടെ സദ്യ വിളമ്പണമെന്ന ആഗ്രഹം അച്യുത പിഷാരടിക്കായിരുന്നു വിധിപ്രകാരം കല്യാണ ചടങ്ങ് ബ്രഹ്മസ്വം മഠത്തിൽ വെച്ച് സദ്യ ഷാരത്തൊരുക്കി കായ വറുക്കുന്നതിൻ്റെ ഗന്ധവും േരം ചിരകുന്നതിൻ്റെ ശബ്ദമൊക്കെ ഉയർന്നു കേൾക്കാമായിരുന്നു ദേശത്തെ കുറച്ച് ചെറുപ്പക്കാർ ഷാരത്ത് അരയും തലയും മുറുക്കി രംഗത്തുണ്ട് അവർ ഇല വൃത്തിയാക്കുകയും സദ്യയ്ക്ക് കഷ്ണം നുറുക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു അച്യുതപ്പുഷാരടി എല്ലാറ്റിനും മേൽനോട്ടം വഹിച്ചു ആറന്മുള കണ്ണാടിയിൽ മുഖം നോക്കി മെനുക്കുന്ന കുഞ്ഞുലക്ഷ്മി ഒപ്പം കൂട്ടുകാരികളുമുണ്ട് അവർ കുഞ്ഞുലക്ഷ്മിയെ നാണം വരുവോളം കളിയാക്കുകയാണ് സന്ധ്യ ക്ഷാരത്ത് മൺചരാതും കുത്തുവിളക്കുകളും കണ്ണു തറന്നു ക്ഷാരത്തെ ശിഷ്യഗണങ്ങളും കല്യാണ ഒരുക്കത്തിന് തങ്ങളാൽ കഴിയുന്നത് ചെയ്യുന്നുണ്ട് മേൽപ്പത്തൂർ ഭട്ടതിരി പടിഞ്ഞാറേ ചിറപക്കത്ത് കാത്തിരുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സ് പതറുമ്പോൾ മേൽപ്പത്തൂർ ഭട്ടതിരി സാന്ത്വനം തേടി ചെല്ലുന്നത് എഴുത്തച്ഛൻ്റെ അടുക്കലേക്കാണ് എഴുത്തച്ഛൻ്റെ സാമീപ്യവും ഉപദേശവുമാണ് പലപ്പോഴും മേൽപ്പത്തൂരിൻ്റെ ധൈര്യസ്രോതസ് ഭട്ടതിരി ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ചിറയിലേക്ക് ചെറിയ കല്ലെടുത്തെറിഞ്ഞു കല്ലു വീണ് കുഞ്ഞോളങ്ങൾ കുതിക്കുന്നത് മേൽപ്പത്തൂർ കാണുകയോ അക്കാര്യം ശ്രദ്ധിക്കുകയോ ചെയ്തില്ല ഇരുട്ടത്ത് നിന്ന് ഇരുട്ടത്തേക്ക് നോക്കിയ വെട്ടം കാണില്ല പതിഞ്ഞ ശബ്ദത്തിൻ്റെ ഉടമയെ മേൽപ്പത്തൂർ ഭട്ടതി തിരിച്ചറിഞ്ഞു തുഞ്ചത്തെഴുത്തച്ഛൻ വെട്ടം കാണാൻ ഭയാവ് മറുപടി എന്നോണം പറഞ്ഞു ഇരുട്ടത്തിരുന്ന് വെട്ടത്തേക്ക് നോക്കണം ഞാൻ നോക്കിയിട്ടോ ആ വെളിച്ചത്തിൽ പട്ടേരിയുടെ ഭാവി കണ്ടു ശോഭനം ജന്മപുണ്യന്ന് കൂട്ടിക്കോളൂ എഴുത്തച്ഛൻ പറഞ്ഞതിൻ്റെ പൊരുൾ മേൽപ്പത്തൂരിനു മനസ്സിലായില്ല വിസ്തരിക്കാൻ എഴുത്തച്ഛനും ഒരുങ്ങിയില്ല നാളെ ഷാരത്ത് വരണം കല്യാണത്തിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ വിരോധം തോന്നരുത് കേട്ടോ ചക്കാലന് മേൽ ജാതിക്കാരൻ്റെ വേളിച്ചടങ്ങിൽ എന്തിരിക്കണു ജാതി ചോദിച്ചില്ല നമ്മൾ തമ്മിൽ അതിൻ്റെ ആവശ്യമുണ്ടോ പട്ടയിരിക്കു ഇല്ലായിരിക്കാം എന്നാലും നാഷ്ടാചാരം തെറ്റിക്കണ്ട പക്ഷേ എല്ലാറ്റിലും മുഖ്യം നമുക്ക് തുഞ്ച പട്ടേരിക്കോടുള്ള സ്നേഹം അഗാധമാണെന്നറിയാം കല്യാണ സമയം തുഞ്ചത്തെ മൂർത്തികളോട് പട്ടേരിക്ക് സൗഖ്യത്തിന് പ്രാർത്ഥിക്കാം എഴുത്തച്ഛൻ പോകാൻ അനുമതി തേടി പിറ്റേന്ന് പ്രഭാതം ദേശത്തുള്ളവർ ക്ഷാരത്തെത്തിച്ചേർന്നു വൈദികരും സമയത്ത് തന്നെ എത്തി തൃക്കണ്ഠിയുടെ യോഗക്കാരും വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാനെത്തി അഗ്നി സാക്ഷിയാക്കി ശുഭമുഹൂർത്തത്തിൽ മേൽപത്തൂർ ഭട്ടതിരി കുഞ്ഞു ലക്ഷ്മിയുടെ കഴുത്തിൽ മംഗല്യസൂത്രം അണിയിച്ചു ഇതേ സമയത്ത് വായ്ക്കുരവ ഉയർന്നു സദ്യയുമുണ്ട് ഏമ്പക്കം വിട്ടവർ കല്യാണ സദ്യ ബഹുഖേമെന്ന് അഭിപ്രായപ്പെട്ടു ക്ഷണിക്കപ്പെട്ടവരൊക്കെ യാത്ര ചൊല്ലി മടങ്ങി ഇല്ലത്തു നിന്നും ആരും വരാഞ്ഞത് ഭട്ടദരിയുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചു ദുഃഖത്തിന് അറുതി വരുത്തി ഇരവിച്ചാക്കിയാർ മേൽപ്പത്തൂരിനെ ഒരു സന്തോഷ വാർത്ത അറിയിച്ചു അവിടുത്തെ അനുജൻ മാതൃക തന്നെ എത്തിയിരിക്കണോ വർധിച്ച സന്തോഷത്തോടെ മേൽപ്പത്തൂർ ഉമ്മറത്തേക്ക് ചെന്നു അനുജനെ ആശ്ലേഷിച്ചു ജ്യേഷ്ഠാനുജന്മാരുടെ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് കാലെ കൂട്ടി വരായിരുന്നില്ലേ മേൽപ്പത്തൂർ സ്നേഹപൂർവം പരിഭവിച്ചു കല്യാണത്തിന് ആരും പൂണ്ടാന്ന് തീർച്ചാക്കിയതാ നേരം വെളിച്ചായി ഷി കഴിഞ്ഞപ്പോ എല്ലാവരുടെ ഉള്ളിലും ഒരു വിങ്ങല് ഹരേ കൃഷ്ണ ഗുരുവായപ്പാ നന്ദി